ഓട്ടക്കലത്തിന് വില കൊടുക്കേണ്ടി വരുമോ? ആരെങ്കിലും വില കൊടുത്ത് ഓട്ടക്കലം വാങ്ങിക്കാറുണ്ടോ? വില കൊടുത്ത് ഓട്ടക്കലത്തെ സംരക്ഷിക്കാറുണ്ടോ? ഈ ചോദ്യത്തിൽ എന്തെങ്കിലും പന്തികേടുണ്ടോ? ഒരിടത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു. വെള്ളം കോരിയ ആൾക്കാർക്ക് കൊടുത്താണ് അയാൾ ജീവിച്ചിരുന്നത്. ദൂരെയുള്ള അരുവിയിൽ പോയി തൻ്റെ കഴുത്തിലുറപ്പിച്ച നീണ്ട തടിക്കഷ്ണത്തിൻ്റെ രണ്ട് വശത്തായി തൂക്കിയിട്ടിരിക്കുന്ന കലത്തിലാണ് അയാൾ വെള്ളം കോരി ആളുകൾക്ക് എത്തിച്ചിരുന്നത്. അതിലൊരു കലം ഓട്ടക്കലമാണ്. ഒരു കലത്തിന് ഒരു കേടുപാടുകളുമില്ല, വളരെ പെർഫെക്റ്റാണ്. ഈ ഓട്ടക്കലത്തിലെ വെള്ളം നിറച്ച് അയാൾ പോകുമ്പോൾ കുറേ വെള്ളമെല്ലാം തഴ ഊർന്നു പോകും. പകുതി വെള്ളമേ അയാൾക്ക് ആളുകൾക്ക് ആ കലത്തിൽ എത്തിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ അയാൾ ഒന്നര കലം വെള്ളമാണ് രണ്ട് കലം കൊണ്ട് കോരാറുള്ളത്. ഒരു ദിവസം ഓട്ടക്കലം ഒരു ആക്ഷേപം കേൾക്കുകയാണ്. പറഞ്ഞത് മറ്റാരുമല്ല, അയാളുടെ തോളിൻ്റെ മറ്റേ അറ്റത്തുള്ള ആ നല്ല കലമുണ്ടല്ലോ, ആ കലമാണ് ഓട്ടക്കലത്തെ പരാതിയും പരിഹാസവും കൊണ്ട് പൊതിഞ്ഞത്. നീ എന്ത് കലമാണ്! ഒരു ഓട്ടക്കലം കാരണം നിൻ്റെ യജമാനന് എത്രമാത്രം കഷ്ടപ്പെടേണ്ടി വന്നു! അയാൾ എത്രമാത്രമാണ് വെള്ളം കോരാനായിട്ട് പ്രയാസപ്പെടുന്നത്! നീ കാരണം, നിൻ്റെ ഓട്ട കാരണം അയാളുടെ കഷ്ടപ്പാട് കൂടുകയല്ലേ ചെയ്യുന്നത്! ഇത് കേട്ട് ഓട്ടക്കലവനാകെ സങ്കടമായി. ഒരു ദിവസം ഓട്ടക്കലം തൻ്റെ യജമാനോട് പറഞ്ഞു, യജമാനനെ, എന്നെ ഇനി ഉപയോഗിക്കണ്ട. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കൊന്നും തക്കതായ പ്രതിഫലം എന്നെക്കൊണ്ട് തരാൻ കഴിയുന്നില്ലല്ലോ. പകുതി വെള്ളം മാത്രമല്ലേ നിങ്ങൾക്ക് ആളുകൾക്ക് എത്തിക്കാൻ കഴിയുന്നുള്ളൂ. എനിക്ക് അതിൽ വളരെയധികം ലജ്ജയും വിഷമവുമുണ്ട്. ഓട്ടക്കലത്തിൻ്റെ ഈ പരാതി കേട്ട ആ മനുഷ്യന് പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത്. എടാ മണ്ട, നിൻ്റെ ഓട്ട കാരണം എന്ത് വലിയ കാര്യമാണ് നീ ചെയ്യുന്നത് നിനക്കറിയാമോ? ഈ റോഡിൻ്റെ ഒരു വശത്ത് നിൽക്കുന്ന ചെടികൾ കണ്ടില്ലേ? അതിലെ മനോഹരമായ പൂക്കൾ കണ്ടില്ലേ? നിൻ്റെ ഈ ഓട്ട കാരണമാണ് അവിടേക്ക് വെള്ളം വീഴുന്നതും ആ ചെടികളിലെല്ലാം പൂക്കളുണ്ടായതും. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ വിത്തുകളൊക്കെ ഞാൻ പാകിയതാണ്. പക്ഷേ ഞാൻ മനഃപൂർവ്വം ഒരു തവണ പോലും അതിന് വെള്ളം ഒഴിച്ചില്ല. നിൻ്റെ ഈ ഓട്ടയിലൂടെ ഊർന്ന് വീഴുന്ന വെള്ളമാണ് അവയെ നനച്ച് വളർത്തി അതിൽ മനോഹരങ്ങളായ പൂക്കളുണ്ടാക്കിയത്. ഈ പൂക്കളാണ് ഞാൻ എൻ്റെ വീട് അലങ്കരിക്കാൻ ഉപയോഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം അടക്കം ഒരുപാട് ഓട്ടക്കലകൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. മറ്റുള്ളവരുടെ കുറ്റങ്ങളെ തേടിപ്പിടിച്ച് നമ്മുടെ സമാധാനം കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് മറ്റുള്ളവരുടെ കുറവുകളെ അവരെപ്പോലെ തന്നെ നമ്മൾ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്. ഈ ഓട്ടക്കലത്തിൻ്റെ പാഠത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ആളുകൾ ആരും പെർഫെക്റ്റ് അല്ല. എല്ലാവരുടെയും കുറ്റങ്ങളും കുറവുകളും നമ്മൾ മനസ്സിലാക്കുകയും അവരെ അംഗീകരിക്കുകയും ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഊർജവും സമാധാനവും വളരെ വലുതാണ്.